നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് സിപിഎം കടക്കുന്നു. ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്കൊപ്പം അനൗചാരികമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും തുടങ്ങി കഴിഞ്ഞതായാണ് കിട്ടുന്ന വിവരം. ചില ജില്ലകളിൽ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വെച്ചുമാറ്റൽ സംബന്ധിച്ചും പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടിയിലെ നിരവധി സിറ്റിംഗ് എംഎൽഎമാരോട് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയതായാണ് അറിയുന്നത്. ഇവർക്കെല്ലാം സീറ്റ് ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ പുതുമുഖങ്ങളെയും യുവാക്കളെയും രംഗത്തിറക്കാനാണ് പാർട്ടി പ്രധാനമായും ആലോചിക്കുന്നത്. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ അതത് ജില്ലകളുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പുറമെ ഒന്നോ രണ്ടോ മുതിർന്ന നേതാക്കൾ കൂടി ഈ യോഗങ്ങളിൽ പങ്കെടുക്കും. ഇവർ ജില്ലകളിലെ മുതിർന്ന നേതാക്കളുമായി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആശയവിനിമയം നടത്തും. ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കഴിഞ്ഞാലുടൻ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിക്കും. താഴെത്തട്ടിലേക്കും തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഉടൻ നിലവിൽ വരും. കേരള കോൺഗ്രസ് മാണിക്ക് ഉൾപ്പെടെ നൽകുന്ന സീറ്റുകളുടെ കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ജെ ഡി എസ് പിളർന്നതും എൽ ജെ ഡി വന്നതുമെല്ലാം എൽ ഡി എഫിന് തലവേദനയാണ്. വടകര ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ എൽ ജെ ഡി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേതിന് സമാനമായി പൊതുസമ്മതരായ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഇത്തവണയും സി പി എമ്മിന് വേണ്ടി മത്സരത്തിനിറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചന. മുകേഷ്, വീണ ജോർജ്, നികേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥികളായിരുന്നു. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് പരിഗണന നൽകാൻ തയ്യാറെടുക്കുകയാണ് സി പി ഐയും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച ഫോർമുല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് സി പി ഐയുടെ നീക്കം. മൂന്ന് തവണ തുടർച്ചയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാറ്റി നിർത്തുമെന്നാണ് സി പി ഐ നേതാക്കൾ നൽകുന്ന സൂചന. സി പി ഐയുടെ നിയമസഭയിലെ പ്രമുഖ നേതാക്കളായ സി ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ, വി എസ് സുനിൽകുമാർ, ബിജിമോൾ, തിലോത്തമൻ, കെ രാജു തുടങ്ങിയവരൊക്കെ മൂന്ന് ടേം പൂർത്തിയാക്കുന്നവരാണ്. ഇതോടെ ഭൂരിപക്ഷം സിറ്റിംഗ് സീറ്റുകളിലും പുതുമുഖങ്ങൾ വരുമെന്ന് ഏതാണ്ട് തന്നെ ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നിലവിലെ മന്ത്രിസഭയിലെ ഇ ചന്ദ്രശേഖരൻ ഒഴിച്ച് ബാക്കി മൂന്ന് സി പി ഐ മന്ത്രിമാർക്കും മത്സരിക്കാനാകില്ല. തൃശൂരിൽ സുനിൽകുമാറിനെ മാറ്റി പരീക്ഷിച്ചാൽ വിജയിക്കുമോ എന്ന സംശയം പാർട്ടിക്കുണ്ട്. നെടുമങ്ങാട്ട് സി ദിവാകരനെ മാറ്റി പരീക്ഷിക്കുന്നതും തിരിച്ചടിയാകുമോ എന്നാണ് സി പി ഐയുടെ ഭയം. അതേസമയം പൊതുനയം വന്നാൽ ഇവരുടെ കാര്യത്തിലും വേർതിരുണ്ടാവില്ലെന്നാണ് സി പി ഐ വൃത്തങ്ങൾ പറയുന്നത്. ഈ ചന്ദ്രശേഖരൻ അടക്കം രണ്ട് ടേം പൂർത്തിയാക്കുന്ന ഭൂരിപക്ഷം എം എൽ എമാരും ഇത്തവണ മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഉറപ്പ് പറയാൻ സി പി ഐ തയ്യാറായിട്ടില്ല. എ ഐ ഒ എഫ്, എ ഐ എസ് എഫ് എന്നീ സംഘടനകളിലെ വലിയൊരു പുതുനിര പാർട്ടിയെ നയിക്കാൻ സജ്ജമായി നിൽക്കുകയാണ്. വനിതാ നേതാക്കളുടെ പേരുകളും പ്രാരംഭ ചർച്ചകളിൽ സജീവമായി ഉയർന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ തേടിയ ശേഷം ജനുവരി അവസാനത്തോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കാനാണ് സി പി ഐ നേതൃത്വത്തിൻ്റെ തീരുമാനം.